നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രാർത്ഥനകൾക്കും പരിശ്രമങ്ങൾക്കും വിരാമം, അവൾ യാത്രയായി എന്ന സീമാജി നായരുടെ കുറിപ്പിൽ പലതുമുണ്ട്. വർഷങ്ങൾ നീണ്ട ക്യാൻസർ പോരാട്ടത്തിൽ നടി ശരണ്യയ്ക്കൊപ്പം നിഴലായി തണലായി നിന്ന വ്യക്തിയാണ് നടി സീമാജി നായർ. പ്രതിസന്ധികൾക്ക് മുന്നിൽ പകച്ചു നിന്ന ശരണ്യയ്ക്കും കുടുംബത്തിനും സഹായഹസ്തമായി എന്നും സീമ കൂടെ ഉണ്ടായിരുന്നു. സഹപ്രവർത്തക, കൂട്ടുകാരി എന്നതിലെല്ലാം അപ്പുറം ശരണ്യയ്ക്ക് സഹോദരിയെ പോലെ ഒരു സാന്നിധ്യമായിരുന്നു സീമ. 2012 ഒരു സീരിയൽ സെറ്റിൽ വെച്ചാണ് ശരണ്യയ്ക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ തുടങ്ങുന്നത്. അന്ന് സീമാജി നായരും ശരണ്യയും തമ്മിൽ പരിചയമില്ല. ഒരോണത്തിന് അമ്മയും ശരണ്യയും ഷോപ്പിങ്ങിന് പോകാനൊരുങ്ങുമ്പോഴാണ് ശരണ്യ തലചുറ്റി വീഴുന്നതും ആശുപത്രിയിലാകുന്നതും. അവിടെ വെച്ചാണ് ഇതൊരു സീരിയസ് പ്രശ്നമാണെന്നറിയുന്നത്. പിന്നീട് നിരവധി ടെസ്റ്റുകൾ നടത്തി. ഒടുവിൽ ക്യാൻസർ ആണെന്ന് ഡോക്ടർമാർ വിധി എഴുതി. അന്ന് കെ ബി ഗണേഷ് കുമാർ സീരിയൽ താരങ്ങളുടെ സംഘടന ആത്മയിലെ പ്രസിഡന്റുമാണ്. സീമയും അന്ന് ആത്മയുടെ ഭാരവാഹിയാണ്. ഗണേഷ് ഏട്ടൻ പറഞ്ഞാണ് ശരണ്യയുടെ അസുഖത്തെ കുറിച്ച് അറിയുന്നതെന്ന് സീമാജി നായർ ഓർത്തു. പിന്നീട് അവൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. അന്ന് ഇത്രയും വലിയൊരു ആത്മബന്ധം ഞങ്ങൾക്കിടയിൽ ഉണ്ടാകുമെന്ന് കരുതിയിരുന്നില്ല. ഇതുവരെ എനിക്കും ശരണ്യയ്ക്കും തമ്മിൽ ഒരു പരിചയവും ഉണ്ടായിരുന്നില്ല. ഒരേ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന രണ്ടു പേർ, അതായിരുന്നു ആകെ ഉണ്ടായിരുന്ന ബന്ധം. ഞാൻ അവളുടെ സെക്കൻഡ് മദർ ആണെന്നാണ് ശരണ്യ പറയുന്നത്. എനിക്ക് അവളിന്റെ സ്വന്തം മകൾ തന്നെയാണ്. കഴിഞ്ഞ ജന്മത്തിലെന്തോ കണക്ഷൻ ഞങ്ങൾ തമ്മിലുണ്ടാകും. മുജ്ജന്മ ബന്ധം എന്ന് പറയാനാണ് എനിക്കിഷ്ടം. ആദ്യത്തെ സർജറി കഴിഞ്ഞതോടെ എല്ലാം പഴയതുപോലെ ആകുമെന്ന് കരുതിയിരിക്കവെയാണ് വീണ്ടും തിരിച്ചടിയായി രോഗം സ്ഥിരീകരിച്ചത്. 1.5 വർഷത്തെ ഇടവേളയിൽ രണ്ടാമത്തെ സർജറിയും. അങ്ങനെ ഇപ്പോൾ 8 വർഷത്തിനിടയിൽ 10 സർജറിയാണ് നടത്തിയത്. 8 എണ്ണം തലയിലും 2 എണ്ണം കഴുത്തിലുമായിരുന്നു. 1 എണ്ണം കഴിഞ്ഞ് അതിന്റെ ക്ഷീണം മാറുന്നതിന് മുന്നേ തന്നെ അടുത്ത സർജറി വേണ്ടിവരും. 29 വയസ്സിനുള്ളിൽ ഒരുപാട് അനുഭവിച്ചു. ശരണ്യയുടെ അസാധാരണ മനക്കരുത്ത് കൊണ്ട് മാത്രമാണ് തിരിച്ചുവരവ് സാധ്യമായത്. ഇനി ഒരിക്കലും ആ അസുഖം ശരണ്യെ ബുദ്ധിമുട്ടിക്കില്ല എന്ന് തന്നെയാണ് സുഹൃത്തുക്കളെല്ലാം വിശ്വസിച്ചിരുന്നത്. സർജറികൾ തുടരെ തുടരെ വേണ്ടി വന്നതോടെ ചികിത്സയ്ക്കുള്ള ചെലവ് കണ്ടെത്തുക എന്നത് വലിയ ബുദ്ധിമുട്ടായി മാറി. 7ാമത്തെ സർജറി ആയപ്പോൾ കയ്യിൽ 10 പൈസയില്ല. ശരണ്യയുടെ അമ്മ ഗീതചേച്ചി വിളിച്ച് ഇനി ചികിത്സയ്ക്ക് 1 പൈസയും കയ്യിലില്ലെന്ന് പറഞ്ഞ് കരഞ്ഞതോടെ അറിയാവുന്ന പലരെയും വിളിച്ച് സീമ വീണ്ടും സഹായം അഭ്യർത്ഥിച്ചു. പക്ഷേ സഹായിച്ചവരെല്ലാം മുഖം കറുപ്പിച്ചു തുടങ്ങി. കുറേ വാതിലുകൾ മുട്ടി. എല്ലാം തുറന്നതിനേക്കാൾ വേഗത്തിൽ അടഞ്ഞു എന്നതാണ് സത്യം. ചിലയിടത്തു നിന്ന് മനസ്സിന് വിഷമമുണ്ടാകുന്ന തരത്തിലും മറുപടി കിട്ടി. അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ ഈ വാർത്ത വരണമെന്ന് തീരുമാനിക്കുന്നത്. ആളുകൾ വിശ്വസിക്കണമെങ്കിൽ ശരണ്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണിക്കേണ്ടിയിരുന്നു. പക്ഷേ അവളോട് കാര്യം പറഞ്ഞപ്പോൾ അവൾക്കതിൽ വലിയ ഷോക്കായിരുന്നു. അവളെ വച്ച് വീഡിയോ എടുക്കാൻ പറ്റില്ലെന്നും കരച്ചിലാണെന്നും പറഞ്ഞ് ഗീതച്ചേച്ചിയെ ഫോണിൽ വിളിച്ച് സങ്കടപ്പെട്ടു. അവളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നതല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് സൂരജ് പാലാക്കാരനൊപ്പം ആദ്യ വീഡിയോ ചെയ്തത്. പ്രതീക്ഷിക്കാത്ത തരത്തിൽ ആളുകളിൽ നിന്നും സഹായം ലഭിച്ചു. അക്കാലത്താണ് ഫിറോസ് കുന്നുംപറമ്പിലിനെ പറ്റി ഞാൻ അറിയുന്നത്. അങ്ങനെ അദ്ദേഹത്തോട് കാര്യം പറഞ്ഞു. ഒരു ദിവസം ഫിറോസ് ശ്രീകാര്യത്തെ അവരുടെ വാടക വീട്ടിൽ നിന്ന് ലൈവ് പോയിരുന്നു. അങ്ങനെ ചികിത്സയ്ക്ക് 25 ലക്ഷം സമാഹരിച്ചു. ആ സർജറിയും കഴിഞ്ഞു. ഓരോ തവണയും സർജറി കഴിയുമ്പോൾ അതോടെ അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നാണ് കരുതിയത്. പക്ഷേ അസുഖം പിന്നെയും അവളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരുന്നു. ഓരോ തവണയും സർജറി കഴിഞ്ഞ് പോയിക്കൊണ്ടിരുന്നത് വാടക വീട്ടിലായിരുന്നു. വാടക കൊടുക്കാൻ തന്നെ ഏറെ പ്രയാസമായിരുന്നു അവർക്ക്. അങ്ങനെയാണ് ശരണ്യയ്ക്ക് സ്വന്തമായി വീട് വേണ്ടേയെന്ന് ഞാൻ ഗീതചേച്ചിയോട് ചോദിക്കുന്നത്. സുഖമില്ലാത്ത മകളെയും കൊണ്ട് ആ അമ്മ കഷ്ടപ്പെടുന്നത് കണ്ടു നിൽക്കാൻ കഴിയുന്ന കാഴ്ചയായിരുന്നില്ല. പക്ഷേ ആ അമ്മ അപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് വീടെന്ന ചിന്തയൊന്നും ഞങ്ങൾക്കില്ല സീമ എന്നായിരുന്നു. പക്ഷേ അവർക്ക് സ്വന്തമായി ഒരു വീട് വേണമെന്ന് മറ്റാരെക്കാളും നിർബന്ധം എനിക്കായിരുന്നു. അവരുടെ കഷ്ടപ്പാടുകൾ നേരിട്ടറിയാവുന്നവർക്ക് മാത്രമേ ഇതൊക്കെ മനസ്സിലാകുമായിരുന്നുള്ളൂ. 7ാമത്തെ സർജറി കഴിഞ്ഞതോടെ പിന്നെയും അവസ്ഥ കൂടുതൽ മോശമായി. ചെറിയ തളർച്ചയൊക്കെയായി. നടക്കാനൊന്നും പറ്റാതെ തളർന്ന് കിടപ്പായി. വീണ്ടും ശ്രീചിത്രയിലേക്ക് മാറ്റി. പിന്നെയും സർജറി. ഇതോടെ ശരീരം ഏറെക്കുറെ തളർന്ന അവസ്ഥയിലായി. കിടപ്പിലായി എന്ന് പറയാം. അന്തരീക്ഷം ഒന്നു മാറിയാൽ ചിലപ്പോൾ അവൾക്ക് മാറ്റമുണ്ടാകുമെന്ന് കരുതി എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ കഴിഞ്ഞ ജൂണിൽ തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്ത് എത്തിച്ചു. എൻ്റെ സുഹൃത്ത് സാബിത് ഉമർ വഴിയാണ് പീസ് വാലി ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയുന്നത്. അങ്ങനെ ജൂലൈയിലാണ് അവൾ പീസ് വാലിയിലേക്ക് കൊണ്ടുപോകുന്നത്. 8 പേർ ചേർന്നാണ് അവളെ വണ്ടിയിൽ കയറ്റിയത്. അവിടെ ദിവസവും 6 മണിക്കൂർ നീളുന്ന ഫിസിയോതെറാപ്പിയിലൂടെ പതിയെ പതിയെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു.
ആൾക്കാർ ചേർന്ന് എടുത്തുകൊണ്ടുപോയ ശരണ്യ അതേ വീട്ടിലേക്ക് ഈ മാസം ആദ്യം തിരിച്ചു നടന്നു വരുന്നത് വലിയ സന്തോഷമായിരുന്നുവെന്ന് സീമ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ വിധിയോട് പൊരുതി കീഴടങ്ങി ശരണ്യ തിരിച്ചു നടന്നിരിക്കുന്നു മറ്റൊരു ലോകത്തേക്ക്. ഇത്രയൊക്കെ സഹായിച്ച സീമാജി നായരുടെ വലിയ മനസ്സിന് കയ്യടി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.